ദൈവം നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ടാബർനാക്കിൾ സ്റ്റഡി 14 ചാപ്റ്ററിലാണ് ഇപ്പോഴും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇൻവേർഡ്സ് അല്ലെങ്കിൽ ഉൾഭാഗം എന്നുള്ളതാണ് ഇന്ന് ചിന്തിക്കുന്നത്. സങ്കീർത്തനം 51 അധ്യായം 6-7 വാക്യങ്ങൾ വായിച്ച് നമുക്ക് തുടങ്ങാം. സങ്കീർത്തനം 51:6-7. അന്തഭാഗത്തിലെ സത്യമല്ലോ നിരീക്ഷിക്കുന്നതേ, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിനെ ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിനെ എന്നെ കഴുകണമേ. ഇവിടെ എബ്രായ പദം ഇൻവേർഡ്സ് എന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എബ്രായ പദം അല്ലെങ്കിൽ മലയാളത്തിൽ അത് ഏത് വാക്കാണ്? അന്തർഭാഗം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എബ്രായ പദം അത് കെരേബ് എന്നുള്ളതാണ്. QERB എന്നുള്ള എബ്രായ പദമാണിത്. ഇത് നമ്മൾ കിങ് ജെയിംസ് വേർഷൻ എന്ന ട്രാൻസ്ലേഷനിൽ നോക്കുമ്പോൾ ഇത് ഇംഗ്ലീഷിൽ ഇൻവേർഡ്സ് എന്നുള്ള പദമാണ് അതിൻ്റെ ട്രാൻസ്ലേഷനായിട്ട് ഈ എബ്രായ പദത്തിൻ്റെ ട്രാൻസ്ലേഷനായി കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഏറ്റവും അധികം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പെട്ട വാക്കായി കാണുന്നത്. അതിൻ്റെ ഓരോ ബൈബിൾ റെഫറൻസും ഇവിടെ ആദ്യമായി കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ആദ്യത്തെ ലൈൻ. നൗ ഇൻവേർഡ്സ് എന്നത് കൂടാതെ മറ്റ് ചില വാക്കുകളും ഇതേ എബ്രായ പദം ആ ചില വാക്കുകളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ. അപ്പം അത് ഏതൊക്കെയാണെന്ന് ചിന്തിക്കുമ്പോൾ സങ്കീർത്തനം 109 അധ്യായം 18 വാക്യത്തിൽ അതിനെ ഇംഗ്ലീഷ് പദം ബാവൽസ് എന്ന വാക്കാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് വായിക്കാം. സങ്കീർത്തനം 109:18. അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു, അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു. അപ്പൊ ഇവിടെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഏതാണ്? അവന്റെ ഉള്ള എന്നുള്ള ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും ഹൃദയം എന്ന് ഇതേ എബ്രായ പദം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. യിരെമ്യാവ് 9:8 വാക്യം അതൊന്ന് വായിക്കാം. അവരുടെ നാവ് മർമ്മകരമായ അസ്ത്രമാകുന്നു, അത് വഞ്ചന സംസാരിക്കുന്നു. വായുകൊണ്ട് ഓരോരുത്തരും താൻ താന്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു, ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു. ഓക്കെ, അപ്പം അവിടെയും ഉള്ളെന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അവിടെ കിങ് ജെയിംസ് വേർഷനിൽ ഹൃദയം എന്നുള്ള ഹാർട്ട് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും മറ്റ് ചില വാക്യങ്ങൾ, സങ്കീർത്തനം 5:9 വാക്യം, എസ്ചയാവ് 16:11, യിരെമ്യാവ് 31:33, ഈ വാക്യങ്ങളിലൊക്കെയും ഇതേ എബ്രായ പദം അത് കിങ് ജെയിംസ് വേർഷനിൽ ഇൻവേർഡ് പാർട്സ് എന്നുള്ള ട്രാൻസ്ലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു വാക്യം മാത്രം വായിക്കാം. സങ്കീർത്തനം 5:9 വാക്യം. സങ്കീർത്തനം 5:9, അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശരൂപമാകും തന്നെ, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവുകൊണ്ട് അവർ മധുര വാക്ക് പറയുന്നു. അപ്പൊ ഇവിടെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഏതാണ്? അന്തരംഗം എന്നുള്ളതാണ്. ഇനിയും മറ്റ് ചില വാക്യങ്ങളിൽ ഇതേ കിങ് ജെയിംസ് വേർഷനിൽ തന്നെ നമ്മുടെ ഇൻവേർഡ് തോട്ട്സ് എന്നുള്ള ട്രാൻസ്ലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സങ്കീർത്തനം 49:11. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായും നിൽക്കും എന്നിങ്ങനെയാവുന്നു അവരുടെ അന്തർഗതം. അപ്പം അവിടെ അന്തർഗതം എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്.
ഇനിയും ഇംഗ്ലീഷിൽ പെർട്ടിനൻസ് എന്നുള്ള വാക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. എക്സഡസ് പുറപ്പാട് 12:9, പിന്നെ മിഡ്സ്റ്റ് എന്നുള്ള നടുവ് എന്നുള്ള ആ ഒരു വാക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ടോട്ടലി 73 തവണയാണ് ഈ എബ്രായ പദം നമുക്ക് ഇവിടെ ബൈബിളിൽ കാണാൻ സാധിക്കുന്നത്. അത് ഇതേ സെയിം വേർഷനിൽ തന്നെ 73 ഇടങ്ങളിലായിട്ട് നമുക്ക് ഈ ഒരു എബ്രായ പദം കാണാൻ സാധിക്കുന്നു. ഇനിയും കിങ് ജെയിംസ് വേർഷൻ ആണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഇനിയും മാഫെറ്റ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫൻ മാഫെറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എൻട്രയൽസ് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ ആ ഒരു കൊടല് എന്നുള്ള ആ ഒരു ആശയമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. പിന്നെ അമേരിക്കൻ ട്രാൻസ്ലേഷൻ അവിടെ എൻട്രയൽസ് എന്നുള്ള പദമാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്, ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ റോത്തർഹാമിലോ ഇന്നർ പാർട്സ് ഇൻവേർഡ്സ് അതേ ആ ഒരു ഉൾഭാഗം എന്നുള്ള ആശയമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ റാബായിൽ ലീസർ അല്ലെങ്കിൽ ജൂയിഷ് പബ്ലിക് സൊസൈറ്റി എന്നുള്ള ട്രാൻസ്ലേഷനുകളിലൊക്കെയും ഇൻവേർഡ്സ് എന്നുള്ള ആ ഒരു ആശയമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ചിന്തിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എബ്രായ പദം ഏതാണ്, അത് ഏതൊക്കെ വിധത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിച്ചത്. ഇതിൻ്റെ മെയിൻ മോസ്റ്റ് കോമൺ ആയിരിക്കുന്ന ഒരു ത്രെഡ് എന്താണ്, ഈ ഒരു ഉൾഭാഗം അല്ലെങ്കിൽ യുനോ ജീവനെ നൽകുന്നതായിരിക്കുന്ന ജീവനെ നിലനിൽക്കുന്നതായിരിക്കുന്ന അവയവങ്ങൾ എന്നുള്ള ഒരു ഒരു ത്രെഡാണ് നമുക്ക് ഓരോ വാക്കിലും കാണാൻ സാധിക്കുന്നത്. ഇനിയും ഈ ഒരു ആശയത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ രണ്ട് ഗ്രൂപ്പാണ് നമുക്ക് ഇനിയും ചിന്തിക്കാനായുള്ളത്. ഇതിനോട് ബന്ധപ്പെടുത്തി നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുള്ള ഈ യാഗവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചിട്ടുള്ള കാര്യം എന്താണ്, ഈ പാപയാഗത്തിന്റെ ഉൾഭാഗങ്ങളൊക്കെയും അത് യാഗപീഠത്തിന്മേൽ യാഗമർപ്പിക്കുകയും അതുപോലെ തന്നെ യാഗത്തിന്റെ ശരീരഭാഗങ്ങൾ ബാക്കി വരുന്നതൊക്കെയും പാളയത്തിന് പുറത്തുകൊണ്ട് യാഗമർപ്പിക്കുകയും ചെയ്യുന്നുവെന്നൊക്കെയും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ ഈ ഉൾഭാഗങ്ങൾ കഴുകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെടുത്തിയാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ഈ എബ്രായ പദം ചില ഇടങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അത് ജനറൽ സെൻസിൽ എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ ഒരു മൃഗത്തിന്റെ ഉൾഭാഗത്തിലുള്ള എന്തിനേയും അത് ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് അങ്ങനെ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെ ഇൻറ്റസ്റ്റൈൻ കൊടല് അതുപോലെ തന്നെ ഹൃദയം അതിൻ്റെ ലങ്സ് ലിവറ് കിഡ്നി അങ്ങനെ ഒരു മൃഗത്തിൻ്റെ ഉൾഭാഗത്തിൽ എന്തൊക്കെയുണ്ടോ അത് അതിനെയൊക്കെയും ഉൾപ്പെടുന്ന ഒരു ആശയമാണ് ചില ഇടങ്ങളിൽ ചില വാക്യങ്ങളിൽ ഇൻവേർഡ്സ് എന്ന് പറയുമ്പോൾ ഉൾഭാഗം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ചില വാക്യങ്ങളിൽ ഉൾഭാഗം എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക്കലി മൂന്ന് കാര്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. മൂന്ന് കാര്യം എന്ന് പറയുമ്പോൾ ലിവറ് കിഡ്നി അതിൻ്റെ മേദസ് എന്നുള്ള ആശയമാണ് ചില വാക്യങ്ങളിൽ ലഭിക്കുന്നത്. അപ്പം ഇതാണ് രണ്ട് ഗ്രൂപ്പ്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതാണ്? ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ ഇൻവേർഡ്സ് എന്നുള്ള വാക്ക് കാണുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഉൾഭാഗത്തിൽ ഉള്ളതെല്ലാം തന്നെയും എന്നുള്ള ആ ഒരു ജനറൽ സെൻസ്
സെൻസിലാണ് അത് അവിടെ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഇവിടെ ഇൻവേർട്സ് എന്ന വാക്ക് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നതോ ലിവർ, കിഡ്നി, പിന്നെ ഈ അവയവങ്ങളുടെ മേദസ്, ഫാറ്റ് എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഈ രണ്ടാമത്തെ യൂസ് കേസിൽ, രണ്ടാമത്തെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ സ്പെസിഫിക് ആണ് അത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കൊന്ന് വാക്യം ഇതിനോട് ബന്ധപ്പെടുത്തി ഒരു വാക്യം വായിക്കാം. ലേവ്യർ 8:17 പതിനേഴാം വാക്യം വായിക്കാം. കുടിലിന്മേലുള്ള കുടലിന്മേലുള്ള സകല മേധസ്സും കരളിന്മേലുള്ള വജിയും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേധസ്സും മോശ എടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. അതുപോലെ തന്നെ പുറപ്പാട് 29:13 വാക്യം. പുറപ്പാട് 29:13 കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സ് ഒക്കെയും കരളിനുള്ള വജയും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേലുള്ള മേധസ്സും എടുത്ത് യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. അപ്പം ഈ ഒരു ആശയമാണ് നമ്മൾ ഇപ്പോ ഇവിടെ ചിന്തിച്ചത്. ഇനിയും ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് നമുക്ക് ഇനിയും ചിന്തിക്കാനുള്ള അടുത്ത പോയിന്റ്. അപ്പം ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി ലിവറും കിഡ്നിയും അവയുടെ മേധസ്സും എന്നുള്ള ആ ഒരു സ്പെസിഫിക് ഇന്റൻഷനോട് കൂടെ ഉൾഭാഗം ഇൻവേർട്സ് എന്ന് പറയുമ്പോൾ അവിടെയൊക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. യാഗം കഴിക്കുന്നതിന് മുമ്പേ ഈ അവയവങ്ങൾ അത് കഴുകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലേവ്യർ 8:16 തന്നെ 16 വാക്യം ഒന്നുകൂടെ വായിക്കാം. കുടലിന്മേലുള്ള സകല മേധസ്സും കരളിന്മേലുള്ള വജിയും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേധസ്സും മോശ എടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. അപ്പം ഇവിടെ ആ ഒരു കഴുകുന്ന പ്രക്രിയ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പം ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ ഗ്രൂപ്പ് നമ്മൾ മുമ്പേ ചിന്തിച്ച ഉൾഭാഗം മുഴുവനായി ഉദ്ദേശിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് യാഗം കഴിക്കുന്നതിന് മുമ്പേ കഴുകിയാണ് മോശ അതിനെ യാഗം കഴിക്കുന്നത്, അല്ലെങ്കിൽ അഹരോൻ അതിനെ യാഗം കഴിക്കുന്നത്. ലേവ്യർ 8:21 ബാക്കി നമുക്ക് വായിക്കാം. അവൻ അതിന്റെ കുടലും കാലും വെള്ളം കൊണ്ട് കഴുകി മോശ ആട്ടുകൊറ്റനെ മുഴുവനും യാഗപീഠത്തിനെ ദഹിപ്പിച്ചു. ഇത് സൗരഭ്യ വാസനയായ ഹോമയാഗമായി യഹോവയ്ക്കുള്ള ദഹനയാഗം. യഹോവ മോശയോടെ കൽപ്പിച്ചതുപോലെ തന്നെ. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ആ ഒരു വ്യത്യാസമാണ് അല്ലെ. ഈ ഉൾഭാഗം എന്ന നിലയിൽ ഒരു മൃഗത്തിന്റെ ഒരു ഒരു സകലവിധമായിരിക്കുന്ന ഉൾഭാഗം എന്ന നിലയിൽ ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഇതിനെ കഴുകിയാണ് യാഗം കഴിക്കുന്നത്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ലിവർ, കിഡ്നി, അതിന്റെ മേധസ് എന്ന നിലയിൽ ഉദ്ദേശിക്കുമ്പോഴോ അതിനെ കഴുകാതെ തന്നെ യാഗം കഴിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇത് ഇങ്ങനെ മനസ്സിലാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ഇതിലൊരു ആത്മീയ ആശയം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെന്താണെന്നുള്ളതാണ് ഇനിയും നമുക്ക് ചിന്തിക്കാനുള്ളത്. ഇതിൻ്റെ ആത്മീയ വശം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലിവർ, കിഡ്നി, അതിൻ്റെ മേധസ് എന്നിവയൊക്കെയും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയനിലയെയാണ്. അപ്പം ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയനിലയെയാണ് ഈ അവയവങ്ങൾ ലിവർ, കിഡ്നി, അതിൻ്റെ മേധസ് എന്നിവയൊക്കെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ആ നിലയിൽ ഒരു മനുഷ്യന്റെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു യാഗ മനുഷ്യന്റെ ഹൃദയനിലയെ എങ്ങനെയാണ് ഇത് ഇവിടെ അത് ഏത് തരത്തിലുള്ളതാണ്
എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. എങ്ങനെയുള്ളൊരു ഒരു ഹൃദയനിലയാണ് ഈ ഈ ഒരു യാഗ മനുഷ്യനുള്ളത്? അത് ശുദ്ധമായിരിക്കുന്ന ഒരു ഹൃദയനിലയാണ്, അത് ക്ലീനാണ്. എന്നു വെച്ചാൽ അത് കഴുകേണ്ട ആവശ്യമില്ലാത്ത ഒരു ഹൃദയനിലയാണത്. അപ്പം ക്ലീൻ ആണെന്ന് പറയുമ്പോൾ, ശുദ്ധമാണെന്ന് പറയുമ്പോൾ, അതിൽ നമുക്ക് മനസ്സാക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ ഒരു വ്യക്തിയുടെ യാഗം അത് താൻ തന്നെയാണ് ദൈവത്തിന് മുമ്പാകെ യാഗമായി തീരുന്നു അല്ലെ. തൻ്റെ ഹൃദയ ആ ഒരു നിലയെയാണ് ദൈവം യാഗമായി അംഗീകരിക്കുന്നത്. അത് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? അത് ശുദ്ധമാണെന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമുക്ക് ആ ഒരു ശുദ്ധമായിരിക്കുന്ന ഹൃദയനിലയുടെ അവസ്ഥ ലഭിക്കുന്നത്? തീർച്ചയായും നമ്മൾ ജനനത്തിൽ എങ്ങനെയുള്ളവരാണ്? തീർച്ചയായും നമ്മൾ ജനനത്തിൽ പാപികളാണ്. അപ്പം ആ നിലയിൽ ക്രിസ്തുവിലാണ് നമുക്ക് ഈ ഒരു സ്റ്റാൻഡിങ്, ഈ ഒരു ഒരു സ്ഥാനം, ഒരു ഒരു അവസ്ഥ നമുക്ക് ലഭിക്കുന്നത്. അപ്പം ആ നിലയിലാണ് നമുക്ക് ഇതിനെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ സമർപ്പിതനായിരിക്കുന്നവന്റെ ഹൃദയനിലയെ നമ്മൾ ബാക്കി ശരീരവുമായി കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം? ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെയും അത് കഴുകിയാണ് യാഗമർപ്പിക്കുന്നത്. അപ്പം ആ നിലയിൽ അതിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകി ശുദ്ധീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ യാഗമായി തീരാൻ സാധിക്കുന്നത് എന്നുള്ള ആശയമാണ് നമുക്ക് ഇവിടെ അതിൽ ലഭിക്കുന്നത്. അപ്പം ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒരു ആത്മീയ പിക്ചറാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. അപ്പം ഹൃദയനിലയും പിന്നെ നമ്മുടെ ആ ശാരീരികമായിരിക്കുന്ന ആ ഒരു വീഴ്ച വഹിച്ച അവസ്ഥയും. അപ്പം ദൈവത്തിന്റെ കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയനില എങ്ങനെയുള്ളതാണ്? അത് ശുദ്ധമാണ്. പക്ഷേ നമ്മുടെ വീഴ്ച വഹിച്ച മനുഷ്യൻ എപ്പോഴും ഈ ഒരു സുവിശേഷ യുഗത്തിൽ എപ്പോഴും വീഴ്ച വഹിച്ചത് തന്നെയാണ്. ആ നിലയിൽ അത് എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന് മുമ്പാകെ ശുദ്ധീകരിക്കുവാൻ സാധിക്കുന്നത്? അത് തീർച്ചയായും ക്രിസ്തു യേശുവിന്റെ രക്തത്താലാണ് നമുക്ക് അതിനെ ശുദ്ധീകരിച്ച് നിലനിർത്താൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ വേറെ വിധത്തിൽ പറഞ്ഞാൽ ആ ഒരു നീതിയിൻ വസ്ത്രമാണ് നമുക്ക് നമ്മുടെ ശരീരമായിരിക്കുന്ന നിലയിൽ ശുദ്ധീകരണം നമുക്ക് നൽകുന്നത്. അപ്പം ഇന്നത്തെ പാഠം ഒരു ഈ വിഷയത്തിനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അടുത്ത ചില സെക്ഷൻസ് ഇതുമായി ബന്ധപ്പെടുത്തി ഒരു ഒരു സയന്റിഫിക് നിലയിലാണ് ചില ആശയങ്ങൾ നമ്മളോട് അവതരിപ്പിക്കുന്നത്. അപ്പം ആ നിലയിൽ ഇന്ന് അതും പൂർത്തീകരിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ നിർത്താം. അടുത്ത പ്രാവശ്യം നമുക്ക് ഈ ഒരു വിഷയം തുടരാം.